ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കോസ് ഡ്രീംസ്. എൻ്റെ ഈ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കുറച്ച് സമയത്തിൻ്റെ പരിമിതി കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി അങ്ങോട്ട് വീഡിയോ കണ്ടിന്യൂ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് ചെന്നൈയിലൊന്ന് കറങ്ങി, അതിൻ്റെ ചെറിയ ഒരു ഫുഡിങ്ങും ഒരു ജ്യൂസ് കഴിച്ച് ഷേക്കും ജ്യൂസൊക്കെ കഴിച്ചതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ എല്ലാവരുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഞാനിന്ന് ചെന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മിനാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അവിടുത്തെ ഒരു വെറൈറ്റി ഐറ്റമാണ് ചിക്കൻ മുർത്തപ്പ. അപ്പം അതും കഴിച്ച് പിന്നെ അവിടുത്തെ ഒരു ഹൈലൈറ്റഡ് ഐറ്റം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിച്ചമ്മന്തി, അതായത് നമ്മുടെ തേങ്ങയൊക്കെ ഇട്ട് സവോളയൊക്കെ വെച്ചിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ട്. അടിപൊളി സാധനമാണ്. എല്ലാ അത് നമുക്ക് എല്ലാ കറിയുടെ കൂടെ നമുക്കത് ചമ്മന്തി കിട്ടും. അല്ലാതെ ചമ്മന്തി സ്പെഷ്യലായിട്ട് നമ്മൾ ഓർഡർ ചെയ്യണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എല്ലാ കറികളും കിട്ടും. അപ്പോൾ ഞങ്ങൾ പാലപ്പവും ഉള്ളിച്ചമ്മന്തിയും പിന്നെ നമ്മൾ സാധാരണ തേങ്ങ ചമ്മന്തിയും പിന്നെ മുളകിൻ്റെ ചമ്മന്തിയും പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞ ചിക്കൻ മുർത്തപ്പ അതെല്ലാം കഴിച്ചു. അങ്ങനെ വളരെ ഒരു നല്ലൊരു സായാഹ്നമായിരുന്നു അന്നത്തെ ചെന്നൈയിൽ. എന്നുവെച്ചാൽ ഒരു വെറൈറ്റി ആയിരുന്നു. ആദ്യമായിട്ടാണ് ആ കടയിൽ പോയത്. വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത കടയാണ്, മിനാർ എന്നാണ് കടയുടെ പേര്. പിന്നെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളൊരു ജ്യൂസ് കടയിൽ കയറി, അവിടെ നിന്നൊരു ഷേക്കും തട്ടിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ അവിടെ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്ക് എന്ത് ഇതിലുള്ള എന്ത് ഓർഡർ ചെയ്താലും പെട്ടെന്ന് പെട്ടെന്നാണ് അവിടുത്തെ സപ്ലൈയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓർഡർ ചെയ്യുന്നത് ഞങ്ങൾ കിവിയുടെ ഒരു ഇത് ഓർഡർ ചെയ്തായിരുന്നു, പിന്നെ ഒരു അനാറിൻ്റെ ഓർഡർ ചെയ്തായിരുന്നു, പിന്നെ ഒരു പപ്പായയുടെ ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ ആ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഷേക്കൊക്കെ കുടിച്ച് വളരെ മനോഹരമായ ഒരു എന്താ പറയുക ഒരു ദിവസമായിരുന്നു അന്ന് ചെന്നൈയിലുണ്ടായത്. പിന്നെ ഈ ജ്യൂസ് കടയുടെ പേരാണ് ജ്യൂസ് വേൾഡ്. അതും ഈ മിനാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങനെ പോയ ഹോട്ടലും ഈ ജ്യൂസ് കടയും വലിയ ദൂരമില്ല, അടുത്തടുത്താണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ജ്യൂസ് കുടിക്കാൻ ഇവിടെ വരാറുണ്ട്. കാരണം രാത്രി ഒരു 10 മണി വരെ 10:30 വരെ ഈ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. ഞാൻ തിരക്കിയായിരുന്നു. അപ്പം നല്ല വെറൈറ്റി ജ്യൂസാണ്, നല്ല ടേസ്റ്റുള്ള, നല്ല മീഡിയം, നല്ല ആവശ്യത്തിന് മധുരം, നല്ല തണുപ്പ്, എല്ലാം കൊണ്ട് അടിപൊളി ഒരു ജ്യൂസും കൂടെ കുടിച്ചു. ഒരു ഷേക്കും കൂടെ കുടിച്ചു. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു വെറൈറ്റി ഒരു ദിവസമായിരുന്നു. അപ്പം ഇനി ആരെങ്കിലും ചെന്നൈ വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മിനാറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതുകൂടാതെ ഈ ജ്യൂസ് വേൾഡിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റൂടെ ചെയ്തേക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതേപോലൊരു പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ഹായ് ഫ്രണ്ട്സ്, പിന്നെ ഒരു കാര്യം കൂടി, ഈ ഐറ്റം എന്തുവാണെന്ന് അറിയാവുന്നവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണം, എന്നിട്ട് പറയണം എന്ത് ഐറ്റമാണെന്ന്.